ശ്രീതു, എന്തായി മോന്റെ ബർത്ത്ഡേ പ്ലാനിംഗ്? പ്ലാനിംഗ് മാത്രം നടക്കുന്നുള്ളൂ. ഇതുവരെ പാർട്ടി ഹാളിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ആകെ ടെൻഷൻ അല്ല. ഇതിന് ഇത്ര ടെൻഷൻ ഒന്നും വേണ്ട. ഈ പാരീസ് ഉണ്ടല്ലോ, അവിടെ പാർട്ടി നടത്താൻ പറ്റുമോ? അതെല്ലോ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കിടിലം പാർട്ടി ഹാളുണ്ട്. മാത്രമല്ല ഫംഗ്ഷൻ ആവശ്യമായ ഫുഡ് ഓർഡർ അനുസരിച്ച് ചെയ്തു നൽകുന്നു. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ ഓർഡർ പ്രകാരം ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൊള്ളാലോ, രണ്ടു പ്രശ്നം ഒരുമിച്ച് സോൾവ് ആയി. ആ പിന്നെ കേക്ക്, സ്വീറ്റ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ബേക്കറി ഉണ്ട്. എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ്. ആണോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ഡി പാരസ് ഹോൾ ബുക്ക് ചെയ്യാൻ പറയട്ടെ. ഫുഡിന് ഓർഡർ കൊടുക്കാം. ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു. രണ്ടായിരത്തി 2024 തിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായ മത്സരമാണ് വടകരയിൽ നടന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലമായിരുന്നു വടകര. വടകരയിൽ വിജയിച്ച ഷാഫി പറമ്പിൽ 115,000 ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത്. വടകരയിൽ ഷാഫി പറമ്പിലിന് ഇത്രയേറെ ഭൂരിപക്ഷം ലഭിച്ചത് ഇടതു കേന്ദ്രങ്ങളെയാകെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയേറെ ഭൂരിപക്ഷത്തോടെ UDFന് ഇങ്ങനെയൊരു വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ളൊരവസരത്തിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിലയിരുത്തുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും മീഡിയ വിഷന്റെ തെരഞ്ഞെടുപ്പ് സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയ്ക്ക് ആമുഖം നൽകുന്നത് മീഡിയ വിഷന്റെ ചീഫ് എഡിറ്ററായ MK അഷ്റഫാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, മീഡിയ വിഷന്റെ തെരഞ്ഞെടുപ്പ് സംവാദമാണ് ഇവിടെ തുടങ്ങുന്നത്. വടകരയിൽ സംഭവിച്ചത് എന്താണ് എന്ന ടൈറ്റിലാണ് ഞങ്ങൾ ഈ സംവാദം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് വടകര. പ്രചാരണ രംഗത്ത് എല്ലാ സ്ഥാനാർത്ഥികളും UDFഉം LDFഉം NDAയുമൊക്കെ ഒരുപാട് മുന്നേറുകയും പല തരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തി വടകര വലിയ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നിയോജകമണ്ഡലം, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു നിയോജകമണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പിൽ ഉജ്ജ്വല വിജയമാണ് കരസ്ഥമാക്കിയത്. ഷാഫി പറമ്പിലിൻ്റെ ഈ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നതിലപ്പുറത്ത് ഒരുപാട് ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു പോരാട്ടമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംവാദം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. UDFന്റെ കോഴിക്കോട് ജില്ലാ കൺവീനർ ജനാബ് അഹമ്മദ് പുന്നക്കലാണ് നമ്മോട് പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ പ്രമുഖനായ നേതാവും CPM പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ VP കുഞ്ഞികൃഷ്ണനാണ് മറ്റൊന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ NDAയുടെ പ്രതിനിധിയായി BJPയുടെ സമുന്നതനായ നേതാവ് TK പ്രഭാകരൻ മാസ്റ്ററാണ് ഇവിടെ പങ്കെടുക്കാനെത്തിയത്. ഏതായാലും ഈ സംവാദത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണപ്രകാരം എത്തിയ നാദാപുരത്തെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുണ്ട്. അവരെയൊക്കെ തന്നെ ഞാൻ മീഡിയ വിഷന് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ സംവാദത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം UDF കോഴിക്കോട് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കലിനോടാണ്. നമുക്കറിയാം 115,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചത്. തീർച്ചയായും ഇത്രയേറെ ഭൂരിപക്ഷം ഷാഫി പറമ്പിലിന് UDF നേതൃത്വം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ UDF ജില്ലാ കൺവീനർ എന്ന നിലയിൽ വടകര നിയോജക മണ്ഡലത്തിലും കോഴിക്കോട് നിയോജക മണ്ഡലത്തിലും 100,000+ വോട്ടുകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പത്രപ്രസ്താവനയിലൂടെയും മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് ശേഷവും
ആ വാദം മുഖം തന്നെ ആവർത്തിച്ചുകൊണ്ട് കോഴിക്കോട്ടെ പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളാ പറഞ്ഞ ഭൂരിപക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ഖണ്ഡിതമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം, ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു അടിത്തറയാണ്, എന്നും സി പി എമ്മിൻ്റെ ഒരു ഉരുക്ക് കോട്ടയായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഷാഫി പറമ്പിൽ ഉജ്ജ്വലമായ ഒരു വിജയം, 115,000 വോട്ടുകൾ നേടിയിരിക്കുന്നത്. സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ, ശരിക്കും പാർട്ടി നേതൃത്വം ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിനെ ഒരുങ്ങുകയായിരിക്കും. തീർച്ചയായിട്ടും സി പി എം കോഴിക്കോട് ജില്ലാ മെമ്പർ നമ്മുടെ പ്രമുഖ നേതാവ് വി പി കുഞ്ഞികൃഷ്ണൻ സാർ അതിന് മറുപടി പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റ് തന്നെ വീശിയിരുന്നു. ശൈലജ ടീച്ചർ ഇവിടെ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് ബഹുജനങ്ങളിൽ നല്ല ഒരു മതിപ്പുളവാക്കുന്നതിന് വേണ്ടി സാധിച്ചു. കാരണം ശൈലജ ടീച്ചറെ അറിയാത്ത ഒരാൾ പോലും വടകര പാർലമെൻ്റ് നിയോജകമണ്ഡലത്തിലില്ല. പ്രഗത്ഭയായ മന്ത്രിയാണ്, അതുപോലെ സി പി ഐ എമ്മിൻ്റെ നേതാവാണ്. അവർ കോവിഡ് കാലത്ത് മന്ത്രിയായിരുന്ന അവസരത്തിൽ നടത്തിയിട്ടുള്ള സേവനങ്ങൾ എല്ലാവരും വളരെയധികം മതിപ്പുളവാക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും യു ഡി എഫിൻ്റെ തന്ത്രപരമായ പ്രചാരവേല വളരെ ശക്തമായി ഉയർന്നു വന്നു. ഒരു തരത്തിൽ ഹീനമായ ഒരു പ്രചരണ രീതിയാണ് യു ഡി എഫ് അനുവർത്തിച്ചു വന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി അപവാദം വരുത്തൽ, അതുപോലെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തൽ, അതുപോലെ നിരവധി കള്ളപ്രചാരണങ്ങൾ, ഇതെല്ലാം വഴിച്ചുവിട്ടപ്പോൾ രണ്ടാം ഘട്ടം യു ഡി എഫിന് അനുകൂലമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എല്ലാ വർഗീയ വിന്തിരിപ്പൻ ശക്തികളെയും യോജിപ്പിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കാത്ത ഒരു തീവ്രവാദി സംഘടനയാണ്. അതുപോലെ എസ് ഡി പി എ പറ്റി നമുക്കറിയാം, ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരത്ത വർഗീയ തീവ്രവാദി സംഘടനകളാണ്. ഈ രണ്ടാളുകളെയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒന്നിച്ചു നിർത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയെല്ലാം തന്നെ മുസ്ലിം സമുദായത്തെ ആകെ തന്നെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ പ്രചരണ രീതികൾ, ഹീനമായ നമ്മളെ ഈ വളരെ മോശപ്പെട്ടിട്ടുള്ള ചിത്രീകരണം, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് തോൽവി സംഭവിച്ചത്, ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ എന്തെല്ലാമാണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ട് ഭാവിയിൽ എങ്ങനെ നീങ്ങണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ചിട്ടുള്ള സി പി ഐയും അതുപോലെ ഇടതുപക്ഷവും പിന്നീട് നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം നേടി എന്നുള്ള ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഭരണം, അഞ്ചു കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കി വീണ്ടും എൽ ഡി എഫ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വളരെ മോശപ്പെട്ട ഒരു നിലയാണ് എന്നൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ജനങ്ങൾ ഞങ്ങളെ ഒരു ചെറിയ ഒരു അവരുടെ ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം എന്താണെന്ന് വിലയിരുത്തി മനസ്സിലാക്കി
വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് സി പി ഐയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം വളരെയധികം ശക്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലൂടെയാണ് ഇലക്ഷന്റെ നാൾവഴികൾ കടന്നുപോയത്. ഇടതുമുന്നണിയും യു ഡി എഫും വളരെ മത്സരാവേശത്തോടെ അവരുടെ പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ ബി ജെ പിയും പ്രചരണം കൊഴുപ്പിക്കാൻ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആയിട്ടുള്ള വടകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയ്ക്ക് ഏകദേശം 100,000-ൽ പരം വോട്ടാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ലഭിച്ചിട്ടുള്ളത്. ഇത്രയേറെ വോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ വോട്ട് അല്ലാതെ മറ്റെവിടേക്കെങ്കിലും എൻ ഡി എയുടെ വോട്ട് ചോർന്നു പോയിട്ടുണ്ടോ? അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്കോ അതല്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്കോ അവരുടെ വോട്ട് പോയിട്ടുണ്ടോ? എൻ ഡി എ സംബന്ധിച്ച് പറയുമ്പോൾ മാർച്ച് 3-ാം തീയതി തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വടകര ലോക്സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ 7-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളും എം എൽ എമാരായിട്ടുള്ളത് ഇടതുപക്ഷ എം എൽ എമാരാണ്. വടകരയിൽ മാത്രമാണ് ആർ എം പിയുടെ നേതാവ് കെ കെ രമ എം എൽ എ ആയിട്ടുള്ളത്. ബി ജെ പിയെ സംബന്ധിച്ച് ഈ പ്രാവശ്യം കിട്ടിയ വോട്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് തന്നെയാണ്. 111,900 ചില്ലാനം വോട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം വടകരയിൽ ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ലക്ഷ്യം 2016 ഞങ്ങൾക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ ഇരട്ടിയെങ്കിലും ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ആദ്യം ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് അത്രയും വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന വോട്ട് തന്നെ ഈ പ്രാവശ്യം നേടിയെടുക്കാൻ സാധിച്ചു. വടകരയിലെ തെരഞ്ഞെടുപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ നമ്മുടെ വടകരയിൽ ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രചരണ കാര്യങ്ങളാണ് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു കാഫിർ പ്രയോഗം, അതിൻ്റെ ഉടമസ്ഥനെ ഇനിയും അതിൻ്റെ ഉപജ്ഞാതാവിനെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വടകരയിലെ ജനാധിപത്യപരമായിട്ട് മതേതരപരമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വർഗീയ വിദ്വേഷം വളർത്താനും അതിലൂടെ ചേരിതിരിവുണ്ടാക്കാനും വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഒരു വലിയ തോതിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട്. മാത്രമല്ല വടക ലോക്സഭയിലെ ഇടത് മുന്നണിയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും സ്വീകരിച്ച പ്രചരണ പരിപാടികളിൽ പ്രധാനമായും ബി ജെ പി ഗവൺമെൻറ്റിനെയും ബി ജെ പിയും ഉന്നം വെച്ചുള്ള പരിപാടികളായിരുന്നു. പൗരത്വ നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ചൊക്കെ ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള വലിയ ശ്രമം രണ്ട് മുന്നണിയും നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ തന്നെ പങ്കെടുക്കുകയും ന്യൂനപക്ഷത്തിനിടയിൽ വലിയ തോതിലുള്ള ഒരു ഭീതി വളർത്താനും സാധിച്ചു. ഇതൊക്കെ തന്നെ ഷാഫിയുടെ വലിയ തോതിലുള്ള വിജയത്തിന് കാരണമായിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ച് ഒറ്റ വോട്ട് പോലും ബി ജെ പിയുടെ ഇത് ചോർന്നു പോവുകയോ മറ്റേതെങ്കിലും മുന്നണിക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചും വലിയ തോതിലുള്ള ഒരു പ്രചരണം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിനെതിരെയുള്ള കേസുകൾ, കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയുടെ മിന്നുന്ന വിജയം, ഷാഫി പറമ്പിലിൻ്റെ വിജയം നാടെങ്ങും ആഘോഷിക്കുകയാണ്. അതിനിടയിലും നമ്മുടെ ഈ ഒരു വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് പറഞ്ഞതുപോലെ ഇവിടെ അരുതാത്തത് നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇസ്മായിൽ സംസാരിക്കും. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ അഹമ്മദ് പുന്നക്കൽ സാബിനോടാണ്. ഇന്നിപ്പം ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞ് ഇവിടെ വടകര കെ പി സി സി മുൻ പ്രസിഡൻ്റായ നേരത്തെ സിറ്റിംഗ് എം പി കൂടിയായ കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എങ്കിൽ എന്തായാലും വടകരയും ജയിക്കുമായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിന് ഇവിടെ നിർത്തിയത് ഒരു തെറ്റായിപ്പോയി എന്ന് യു ഡി എഫിന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് തൃശ്ശൂർ സീറ്റ് ബി ജെ പി വിജയിച്ച സ്ഥിതിക്ക്. ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാം വളരെ ആലോചിച്ച് തന്നെയാണ് അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചും ഒന്ന് പുനരാലോചിക്കാനോ വിശകലനം ചെയ്യാനോ യാതൊരു ആവശ്യവുമില്ല. കോൺഗ്രസ് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വടകരയിൽ പ്രഖ്യാപിച്ചത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം 3 പ്രാവശ്യം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ കെ മുരളീധരനായിരുന്നു എങ്കിൽ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ സംസാരിച്ചതിന്റെ മറുപടി പറഞ്ഞു. അല്ല, ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വടകര കെ മുരളീധരൻ വിജയിക്കുമായിരുന്നു. മുരളീധരൻ ജയിക്കുമായിരുന്നു, അത് സത്യമാണ്. ഷാഫി പരാജയപ്പെട്ടിട്ടില്ല. അല്ല, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂര് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബി ജെ പിക്ക് സീറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ പറ്റി. ആ ഒരു അർത്ഥത്തിൽ യു ഡി എഫ് എടുത്ത അവസാന ഘട്ടത്തിലെടുത്ത ഈ ട്വിസ്റ്റ് യു ഡി എഫിന് തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് ബി ജെ പി അക്കൗണ്ട് തുറന്ന സ്ഥിതിക്ക്. അതിനെ സംബന്ധിച്ച് ഈ കെ എ മുരളീധരനെ പോലെയുള്ള പരിണിത പ്രച്ഛനായിട്ടുള്ള ഒരു നേതാവിൻ്റെ പരാജയത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസവും ദുഃഖവുമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ ബി ജെ പിയുടെ നേതാവ് ശ്രീ മാഷ്ടർ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ചെറിയ പ്രവണത വളർന്നു വരുന്നുണ്ട്. ബി ജെ പിക്ക് നേരിയ വോട്ടുകൾ വളർന്നു വരാൻ കാരണം സി പി എം സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന ഭൂരിപക്ഷ വർഗീയ പ്രചരണമാണ്. സി പി എം ഇവിടെ പറയുന്ന അന്ധമായ കോൺഗ്രസ് വിരോധവും ഭൂരിപക്ഷ വർഗീയതയുമാണ്. അത് തന്നെയാണ് മോഡിയും പറയുന്നത്. കേരളത്തിൽ പ്രചാരവേലകൾ സി പി എമ്മിൻ്റെ ആണെങ്കിൽ തന്നെ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം അടുക്കുവാനും ബി ജെ പിയിലേക്ക് ചേക്കേറുവാനുമുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ സാഹചര്യം പൂർണ്ണമായിട്ടും ഇതാണ് എന്ന് ഞാൻ പറയുന്നില്ല. തൃശ്ശൂരിലെ പരാജയത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഗൗരവത്തിൽ പരിശോധിക്കുന്നുണ്ട്. എൽ ഡി എഫ് നേതാവായ വി പി കുഞ്ഞികൃഷ്ണനോട് ചോദ്യം ചോദിക്കുവാനായി രാഷ്ട്രീയ മേഖലകളിൽ നാദാപുരത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായ സി പി സലാമിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ കൗതുകത്തോടെ നോക്കിക്കണ്ട ആളാണ് ഞാൻ. ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജനങ്ങൾ മുഴുവനും സജീവമായി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അത് നമ്മുടെ വടകരയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമായ വലിയ പോരാട്ടം നടന്നിട്ടുണ്ട് വടകരയിൽ. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഷാഫി പറമ്പിലിൻ്റെ വിജയം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വമ്പിച്ച തോതിയിലുള്ള യുവ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നല്ലൊരു പങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. അത് ഇടതുപക്ഷം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന, ഇനി അതല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾക്ക് വില കൊടുക്കാത്ത, ഇനി അതിനെ അംഗീകരിക്കാത്ത ഒരു യുവത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇവിടെ സലാം പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. യുവജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള, എൽ ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള യുവാക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാദാപുരത്തങ്ങാടിയിലും വടകരയിലും
പേരാമ്പ്രയിലും തലശ്ശേരിയിലുമൊക്കെ തന്നെ ആയിരക്കണക്കിൽ വരുന്ന യുവാക്കൾ നൈറ്റ് മാർച്ചായിട്ടും അതുപോലുള്ള അതിശക്തമായിട്ടുള്ള പ്രകടനങ്ങളെല്ലാം ആ സമയത്ത് തന്നെ നടത്തിയിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഗീയവൽക്കരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഷാഫി പറമ്പിൽ ജയിക്കാൻ കാരണമായിട്ടുള്ളതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് വളരെ ശരിയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഗൗരവമായി ആലോചിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇവിടെ ഈ ചീറ്റിയിട്ടുള്ള ഈ വിഷം എത്രയോ കാലത്തിന് ശേഷം അത് ഇല്ലാതാക്കാൻ കുറേയധികം സമയം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് പറയാനുള്ളത് ഈ പോരാട്ടം കഴിഞ്ഞു, അതിൻ്റെ ജയവും പരാജയവും എല്ലാം തന്നെ വന്നു കഴിഞ്ഞു. പക്ഷേ നാട്ടിലുള്ള ഐക്യം സഹോദര ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഒരു പ്രചാരവേല ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ വിധി പ്രഖ്യാപിച്ചാൽ നാദാപുരം മേഖലയിലാകെ തന്നെ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാവും എന്ന് പലരും വിചാരിച്ചിരുന്നു. പോലീസ് തന്നെ അങ്ങനത്തെ ഒരു വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതൃത്വം പോലീസും എല്ലാം ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷവും ഇവിടെ യാതൊരു ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെ വളരെ കൃതജ്ഞതയോടുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇത് ഇനി അങ്ങോട്ടും നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. തൃശ്ശൂരിൽ 100,000 വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞിട്ടുണ്ട്. ആ 100,000 വോട്ട് ബി ജെ പിക്കാണ് വീണത്. ശരിക്കു പറഞ്ഞാൽ ആ 100,000 കോൺഗ്രസ്സിന് തന്നെ വന്നിരുന്നുവെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ജയിക്കുമായിരുന്നില്ല എന്നതാണ് കണക്ക്. ഇതെല്ലാം നേരത്തെ വി പി പറഞ്ഞ് വടകര ഷാഫിയുടെ പ്രചരണത്തോടൊപ്പം വ്യാപകമായ രീതിയിൽ വർഗീയ പ്രചരണം വന്നു എന്നുള്ളതാണ്. ആ വർഗീയ പ്രചരണം വന്നു എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് പറഞ്ഞത് കാഫിർ പ്രയോഗം എന്നുള്ളതാണ്. ഒരേ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടും ഈ കാഫിർ പ്രയോഗം ഏത് സ്ക്രീൻഷോട്ട് എന്നാണോ പോയത്, ആ MSF നേതാവ് SP അടക്കം പരാതി കൊടുത്ത് SPനെ പോയി കണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും പോലീസ് പിടിക്കാത്തത് ആ കാഫിർ പ്രയോഗം സത്യത്തിൽ LDFന് തിരിഞ്ഞുകുത്തും എന്നുള്ള ഒരവസ്ഥ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടില്ല. ഈ കാഫിർ പ്രയോഗം ശക്തമായി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് സംബന്ധിച്ചിട്ടുള്ള കേസും കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അത് ആരാണ് അതിൽ ഉത്തരവാദി എന്നുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യണം. അതുമാത്രമേ ഇപ്പം പറയാനുള്ളൂ. ഈ ഒരു വേദിയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മാധ്യമ രംഗത്തെ ഒരുപാട് ആളുകൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാദാപുരത്തെ മാധ്യമം റിപ്പോർട്ടർ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ TV മമ്മു മാസ്റ്റർക്ക് BJP നേതാവിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് BJPയുടെ പ്രതിനിധികളാണ്. നമ്മുടെ ഈ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് 400 വോട്ട് സീറ്റുകൾ നേടി ഇന്ത്യ രാജ്യത്ത് മഹത്തായൊരു തിരിച്ചു വരവ് BJP നടത്തുമെന്നും ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നാണ് BJP രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചത്. അതിനനുസരിച്ച് വളരെയധികം വംശീയമായ രൂപത്തിലുള്ള പ്രചാരവേലകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിൽ ഫലം വന്നു നോക്കുമ്പോൾ ഏറ്റവും ഒരു തുരുപ്പ് ചീട്ട് എന്ന് BJP വിശേഷിപ്പിച്ച രാമക്ഷേത്രം തന്നെ നിലനിൽക്കുന്ന ആ സ്ഥലത്തുള്ള സ്ഥാനാർത്ഥി പോലും BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ RSSഉം അതേപോലെ തന്നെ BJPയും ഉയർത്തുന്ന തത്വങ്ങളോടും നയങ്ങളോടും അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമാക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. കാരണം
കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ ബി ജെ പിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് 240 സീറ്റും ഘടകകക്ഷികളുടെ പിൻബലത്തോടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ ബി ജെ പിയുടെ പ്രചരണ ഉപാധികളെ മുഴുവൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്കും ഘടകകക്ഷികളും കൂടി കിട്ടിയത് 352 സീറ്റാണ്. 352 സീറ്റ് കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൽ കുറഞ്ഞ സീറ്റുകളൊന്നും ആവശ്യപ്പെടാനാവില്ല. സ്വാഭാവികമായിട്ട് 352 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫിഗർ 400. അതുകൊണ്ട് തന്നെ ബി ജെ പിയും ഘടകകക്ഷികളും ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉയർത്തിയത് അടുത്തത് 400 വേണം എന്നുള്ളതാണ്. ബി ജെ പിയെ സംബന്ധിച്ചിട്ട് 1984 രണ്ട് സീറ്റിൽ നിന്ന് ആരംഭിച്ച പാർട്ടിയാണ്. നിരവധി തോൽവികൾക്ക് ശേഷമാണ് ബി ജെ പിയും NDA ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയുള്ളത്. 84 പരാജയം അടൽ ബിഹാരി വാജ്പേയി പോലും അന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, സ്ഥാപക നേതാവ് എന്ന് തന്നെ പറയാവുന്ന അദ്ദേഹമാണ് 84 പരാജയപ്പെട്ടത്. കേവലം രണ്ട് സീറ്റുകളാണെന്ന് ലഭിച്ചത്. അന്നത്തെ വോട്ട് ഷെയർ 8%. ഇന്ന് ബി ജെ പിയുടെ വോട്ട് ഷെയർ 38% വർദ്ധിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ബി ജെ പി മുന്നോട്ട് വെച്ചുള്ള ആശയങ്ങളൊന്നും തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വംശീയ പരാമർശങ്ങളൊന്നും ആയിരുന്നില്ല. അംബേദ്കർ നമ്മുടെ ഭരണഘടനയിൽ സംവരണത്തെക്കുറിച്ച് പറഞ്ഞത് പാവപ്പെട്ടവർക്കും അധസ്ഥിതർക്കും വേണ്ടിയുള്ള സംവരണമാണ്. സാമൂഹ്യ അസമത്വം ഇല്ലാതാക്കാനാണ് സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ളത്, നിർഭാഗ്യവശാൽ ചില സംസ്ഥാനങ്ങളിൽ വംശീയമായിട്ട് മതപരമായി ഈ സംവരണം OBC SC ST കിട്ടുന്ന ആ സംവരണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ജനങ്ങളുടെ മതിപ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. അത് BJP ദോഷം ചെയ്തില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഫൈസാബാദ് CPI മത്സരിച്ച് ജയിച്ച മണ്ഡലമായിരുന്നു. നിരവധി പ്രാവശ്യം CPI കൈവശം വെച്ച മണ്ഡലമാണ് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലം. അത് BJPയിലേക്ക് തിരിച്ചു വന്നത് അയോധ്യ പ്രക്ഷോഭത്തിന് ശേഷമാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട്, വാജ്പേയി പരാജയപ്പെട്ടിട്ടുണ്ട്, നിരവധി ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു മണ്ഡലത്തിലെ പരാജയം ആ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിനോ എതിരായുള്ള പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിരവധി ആളുകൾ ഇപ്രാവശ്യം ജയിച്ചു വന്നിട്ടുണ്ട്. 240 സീറ്റ് BJPക്ക് ലഭിച്ചു, ആകെ കുറഞ്ഞത് 62 സീറ്റാണ്. എന്നാൽ 3 പ്രാവശ്യവും പ്രതിപക്ഷ കഴിഞ്ഞ 2 പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത കോൺഗ്രസ്സിന് ഈ പ്രാവശ്യവും 100 തേക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ ഇന്ത്യയിലെ ഇലക്ഷൻ തീരുമാനങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ രാജ്യത്ത് തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളും അതുപോലെ സാധാരണക്കാരന് വേണ്ടിയുള്ള ഉന്നമന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി തുടർ ഭരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡുവായിട്ടും അതുപോലെ നിതീഷ് കുമാറുമായിട്ടും BJP സഖ്യത്തിലേർപ്പെടുകയും ഈ ഭരണം കൈവിട്ടു പോകാതെ സൂക്ഷിക്കാനും ഞങ്ങൾ സാധിച്ചു. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെയെല്ലാം തന്നെ ഒരേപോലെ കാണുന്ന സംഘടനയാണ് BJP. യാതൊരു തരത്തിലുള്ള വിവേചനവും BJP നടപ്പാക്കുന്ന പദ്ധതികളിലോ അല്ല നടപടികളിലോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള കാഴ്ചപ്പാട് ശരിയല്ല. BJP തുടർന്ന് ഭരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രസ്താവന, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഓഫീസിൽ വന്ന പ്രസ്താവന, ഈ തുടങ്ങിയ കാര്യങ്ങൾ സാധാരണക്കാരനെ സേവിക്കാനും സാമ്പത്തികമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകണം. അതുവരെ എൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ജാതി സെൻസസിന് തയ്യാറാവാത്ത പിന്നെ BJPക്ക് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മനസ്സിലാക്കി വേണം സംവരണം നടപ്പിലാക്കാൻ. ജാതി സെൻസസിന് തയ്യാറാവാത്ത BJPക്ക് എങ്ങനെ ഇങ്ങനെ അനർഹമായ ആനുകൂല്യങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ കഴിയും? അതൊരിക്കലും കഴിയില്ലല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ഒരു ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു പ്രചരണ ശൈലിയാണ് പ്രധാനമന്ത്രി മുതൽ. ഇത് ലോകത്തിലെവിടെയും കാണാത്തതാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വംശീയമായി ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു, അത് ലോകമാധ്യമങ്ങൾ മുഴുവനും അത് പ്രത്യേകം പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ?
നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സംവരണം മതാടിസ്ഥാനത്തിലാക്കാൻ ഞാൻ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്നുള്ളതാണ്. അത് മൻമോഹൻ സിംഗിൻ്റെ ഒരു പഴയകാല പ്രസ്താവന, 5% സ്വത്തിന് അവകാശികൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് എന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ചെയ്ത് നടത്തിയ കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, അതല്ലാതെ ഏതെങ്കിലും മതത്തെയോ ഒന്നും ഉദ്ദേശിച്ചല്ല. അദ്ദേഹം കുട്ടികൾ കൂടുതലുള്ള സമുദായമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതും എന്താണ്, എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യ നിയന്ത്രണം വളരെ ശക്തിയാണ്, ശക്തിയായി നടക്കുന്നുണ്ട്. പക്ഷേ ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ 5-6 മക്കളുള്ള ആളുകൾ, അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നും യാതൊരു വ്യത്യാസമില്ല, എല്ലാവർക്കും മക്കളുണ്ട്. അങ്ങനെ കൂടുതൽ കുട്ടികളുണ്ടായാൽ ആ വീടുകളിലെ ദാരിദ്ര്യം, അവരുടെ സാമ്പത്തിക പുരോഗതി, അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതൊരു തരത്തിലും തെറ്റായ രീതിയിലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രഭാരം മാഷോടാണ്. ഇപ്പം പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ അക്കൗണ്ട് തുറന്നു. പിന്നെ തിരുവനന്തപുരത്ത് 2nd നേരിയ വോട്ടിന് പരാജയപ്പെട്ടു. അതുമല്ല, കേരളത്തിൽ പിന്നെ മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും BJP വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. പക്ഷേ വടകരയിൽ മാത്രമാണ് 111,000 BJP വോട്ട്. സ്വാഭാവികമായ ഒരു വളർച്ച BJP വടകര ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സ്വാഭാവികമായി, കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത്, പുതുതായി വോട്ട് ചേർത്തത് ഒന്ന് തൃശ്ശൂരാണ്, 2 വടകരയാണ്. 130,000 വോട്ടോളം വടകരയിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. അതിനാനുപാതികമായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു 85,000 വോട്ടാണ് BJP കിട്ടിയത്. അതിന് ആനുപാതികമായ ഒരു വളർച്ച BJP വടകര ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. BJP നേതാവ് എന്നുള്ള നിലക്ക് താങ്കളുടെ നിരീക്ഷണം? BJP സംബന്ധിച്ചിട്ട് കേരളത്തിൽ വലിയ വളർച്ചയുണ്ടായിട്ടുള്ളത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൃശ്ശൂരിന് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച ആളുകളൊക്കെ തന്നെ ഇന്ന് സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുന്നതും ജയിക്കുന്നതും ആ മണ്ഡലത്തിലെ സേവനത്തിന്, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. തോറ്റിട്ടും അവിടെ തന്നെ കഴിഞ്ഞ 7 പ്രവർത്തിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല മാർജിനോടുകൂടി ജയിക്കാൻ സാധിച്ചു. ഇന്ന് കേരളത്തിലെ 11 മണ്ഡലങ്ങളിൽ, നിയോജകമണ്ഡലങ്ങളിൽ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ആറ്റിങ്ങലിലെ വി മുരളീധരനും വളരെ ചെറിയ ഭൂരിപക്ഷത്തിന്, 2% വോട്ടിൻ്റെ കുറവാണ് ജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അപ്പോൾ വലിയ നല്ല തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിച്ചു. ശോഭാ സുരേന്ദ്രൻ 100,000+ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെ ശരിയാണ്. വടകരയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്, വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ്, തലശ്ശേരി, നാദാപുരം ഈ 3 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ BJP സംഘത്തിൻ്റെയും പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ 3 മണ്ഡലങ്ങൾ. ഈ 3 മണ്ഡലങ്ങളിൽ 79 കാലത്ത് BJP ഉണ്ടായിരുന്നത് 3% വോട്ടാണ്. ഇന്നത് 10% ഉയർത്താൻ നമ്മൾ സാധിച്ചു ഈ കുറഞ്ഞ കാലം കൊണ്ട്. അതുകൊണ്ട് BJP വോട്ടിന് ഗണ്യമായ വർധനവ് വടകരയിലും ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണദാസ് മത്സരിച്ച സമയത്ത് 50,000 വോട്ടാണ് കിട്ടിയതെങ്കിൽ ഇന്ന് 111,000+ വോട്ടുകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോട്ട് നേരത്തെ കിട്ടിയ വോട്ടിൻ്റെ 40% വർധനവ് വോട്ട് ഷെയറിൽ ഉണ്ടാക്കിയെടുക്കാൻ വടകരയിലെ BJP പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഗണ്യമായ വർധനയാണ് വോട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചർച്ച അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. നാദാപുരത്തെ യുവജനക്ഷേമ കാര്യപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ T. Harris അടുത്ത ചോദ്യവുമായി. ശ്രീ VPയോടാണ് ചോദ്യം. കോഴിക്കോട് ജില്ലാ CPM കമ്മിറ്റി അംഗം, നാദാപുരത്തെ ഇരുത്തം വന്ന നേതാവും സെക്യുലർ പൊളിറ്റീഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തിത്വം, ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം
ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് പല ആളുകളും കണ്ടു, അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. തികച്ചും ഉത്തരവാദപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ കാഫിർ പ്രയോഗവും മറ്റുള്ള വർഗീയ പ്രചരണങ്ങളും സി പി എം ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് എന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരിക്കലും വർഗീയത പ്രകടിപ്പിക്കാറുമില്ല, വർഗീയത പ്രചരിക്കാറുമില്ല. ഇവിടെ മറുഭാഗത്ത് യു ഡി എഫിൻ്റെ ഭാഗത്ത് അതിശക്തമായ രീതിയിൽ വർഗീയത ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴുണ്ടായിട്ടുള്ള പ്രതികരണമാണ്, അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശകലനം ചെയ്യുന്ന അവസരത്തിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യ മുന്നണിക്ക് ഒരു കുതിച്ചു ചാട്ടം ഉണ്ടായതിൻ്റെ അടിസ്ഥാനം ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഭരണം അവസാനിക്കണം എന്നുള്ളതാണ്. ബി ജെ പി പറഞ്ഞത്, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് 400 സീറ്റ് കിട്ടും എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയ്ക്ക് മാറ്റം വരും, ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാവും. ഈ നിലയിലേക്ക് വന്നപ്പോൾ ജനങ്ങളാകെ തന്നെ അതിശക്തമായി പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനാധിപത്യവാദികളും മതേതരത്വവാദികളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അന്തരീക്ഷമാണ് ഇന്ത്യ രാജ്യത്ത് സംജാതമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയിൽ മുന്നോട്ടേക്ക് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകുന്നുണ്ട്. വടകര മണ്ഡലം ഇവിടെ ചർച്ച, സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ മതേതര വിശ്വാസികളും വർഗീയ പ്രചരണങ്ങളെ പൂർണ്ണമായി തള്ളിയിട്ട് പോലും സി പി എം ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്ന് രാവിലെ എ കെ ബാലൻ്റെ പ്രസ്ഥാനം വായിച്ചു. യു ഡി എഫിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്ന എസ് ഡി പിയും പി ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടെ കുഞ്ഞുകൃഷ്ണനും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയമായിട്ടാണ് ഷാഫി ജയിച്ചതെന്നാണ്. അതിന്യ ചർച്ച വളരെ ഗൗരവപൂർവം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണത്. ഷാഫിൻ്റെ പേരിൽ മുസ്ലിം എന്നല്ലേ ഉള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം മുരളി വന്നു വമ്പിച്ച ഭൂരിപക്ഷം ജയിച്ചു, ആ ചർച്ചയില്ല. ഒരു മുസ്ലിം നാമം വന്നപ്പോൾ സി പി എം ആണ് ഈ മണ്ഡലത്തിൽ ഇത് വർഗീയത ഇറക്കി കൊണ്ടുവന്ന് പ്രചരണം നടത്തിയത്, ബി ജെ പിക്കാൾ ഏറെ ശക്തമായിട്ട്. അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മതേതരത്തിൻ്റെ മുഖമണിയുകയാണ്. കാഫർ പ്രയോഗം ആര് നടത്തി? എം എസ് എഫ് നേതാവിൻ്റെ പേരിൽ കാഫർ പ്രയോഗം ഇന്നല്ലെങ്കിൽ നാളെ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച എന്നെ സ്ഥിതി വരും. ഭൂരിപക്ഷ വർഗീയത ഇത്രയധികം ആളി കത്തിച്ചപ്പോൾ എന്തുണ്ടായി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. മുസ്ലിമീങ്ങൾ തീരെയില്ലാതെ, സി പി എം അല്ലാതെ ഒരു പാർട്ടിയും ഇല്ലാത്ത വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബൂത്തുകളിൽ മഹാഭൂരിപക്ഷം വോട്ട് ചെയ്തത് ഷാഫിക്ക. കാരണം സി പി എം പറയുന്ന ഈ ഒരു മതാന്ധമായ വർഗീയ പ്രചരണം സി പി എം പാർട്ടി തള്ളിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഷാഫി മുസ്ലിം എന്നൊരു വ്യക്തിത്വമാണോ ഷാഫിൻ്റെത്? കേരള രാഷ്ട്രീയത്തെ തിളങ്ങുന്നൊരു സ്ഥാനാർത്ഥിയെ ഓ മുസ്ലിമായിപ്പോയി എന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ സി പി എമ്മിന് മാത്രമേ പറയൂ. അതുകൊണ്ട് ആ ചെറുപ്പക്കാർ നമ്മളെ കൂടെ അറിഞ്ഞിരുന്നു. പൊയ്മുഖമണിയണ്ട ആരും. ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലെ ഞാനും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഇവരൊക്കെ മേലെ മതേതരത്വം പറയുകയും ഇസ്ലാമോഫോബിയയും പിന്നെ ഭൂരിപക്ഷ വർഗീയതയും ആളിക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പ്രബുദ്ധ കേരളവും വടകരയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഈ ശൈലി മാറ്റിയിട്ട് സി പി എം ഇവിടെ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആർ എസ് എസിനേക്കാൾ വർഗീയതയും പറഞ്ഞ് നിർത്താൻ കഴിയില്ല. ഹിന്ദുക്കളപ്പുറം നിൽക്കില്ല, മുസ്ലിമീങ്ങൾ നിൽക്കില്ല, ക്രിസ്ത്യാനികൾ നിൽക്കില്ല. നയം തിരുത്തി ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. അതിനനുസൃതമായി മുന്നോട്ട് പോകാതെ ആ പറഞ്ഞത് എന്നെ പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാരെയും വിദ്യാഭ്യാസ എം എൽ എയും നിങ്ങൾ കിട്ടില്ല,
ഞങ്ങളിപ്പോൾ എത്രയെങ്കിലും മുസ്ലിം ലീഗ് വർഗീയ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 300,000 ഇവിടെ ആ അത് മുസ്ലിം ലീഗുകൾ മാത്രമല്ല വോട്ട് ചെയ്തത്, പൊന്നാനിയിൽ 2.5 ലക്ഷം അത് മുസ്ലിം ലീഗുകൾ മാത്രമല്ല, മതേതരത്വം ഈ ഷീ എ കെ ആൻ്റണിയെ ഒരു ക്രിസ്ത്യാനി ഇല്ലാതെ എ കെ ആൻ്റണിയെ തിരുവരങ്ങാലിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച പാർട്ടിയെ ഞങ്ങൾ, ചടയനെ രാമനെ ജയിപ്പിച്ച പാർട്ടിയെ ഞങ്ങൾ, ഞങ്ങൾക്ക് വർഗീയതയില്ല, ഞങ്ങളെ മുന്നണിയിൽ ആര് വരുന്നു അദ്ദേഹം ഇന്നേ മതം നോക്കുക ചെയ്യില്ല. മതം നോക്കിയുള്ള പ്രചരണത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് 100,000 എന്നത് 15,000 ഇവിടെ ഭൂരിപക്ഷം യു ഡി എഫിന് കൂടിയത്, അത് തിരുത്തുക നല്ലത്. അതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ത്രിപുര പോലെ ബംഗാൾ പോലെ നിങ്ങളിവിടെ ഇല്ലാണ്ടായിപ്പോവും, അത് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നിങ്ങൾ ആളിനെ പട്ടിയാക്കാൻ വളരെ വിരുദ്ധമാണ്. സി പി എം ഒരു വർഗീയ പാർട്ടിയാണെന്ന് പുന്നക്കല്ലാതെ വേറെ ആർക്കെങ്കിലും പറയാനാവുമോ? എന്തടിസ്ഥാനത്തിലാണിത് പറയുന്നത്? നിങ്ങളെടുക്കുന്ന വർഗീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രസ്താവന കൊണ്ട് സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? ആര് വർഗീയത പ്രകടിപ്പിച്ച്, എന്തിനു വർഗീയത പ്രകടിപ്പിച്ച്? ആർ എസ് എസ് കാർ കൊല്ലുന്നത് മുഴുവൻ സി പി എംകാരാണല്ലോ വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ടാണോ? അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽക്കേ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഏതാണ്? അവർ വർഗീയവാദികളല്ലേ? എസ് ടി പി എന്ന് പറയുന്ന തീവ്രവാദി സംഘടനകളെ യോജിപ്പിച്ചില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? അവരെല്ലാം തന്നെ ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്ത്. അപ്പോൾ തീവ്രവാദികളും വർഗീയ ശക്തികളുമായിട്ടുള്ള പാർട്ടികളെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല, വിമർശനപരമായിട്ട് പറയാതെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. ചൂണ്ടിക്കാണിച്ചാലേ നിങ്ങളെ വാക്കൊന്നും തെറ്റ് തിരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് ബംഗാളിലങ്ങ് പോയി ത്രിപുരയിൽ പോയി, ബംഗാളിലിപ്പോൾ വളരെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇന്നത്തെ തോൽവിയൊന്നും നാളെ ഉണ്ടാവും വേണ്ടി പോകുന്നില്ല, മനസ്സിലല്ലേ? അത് വേഗം തിരിച്ചു വരും മനുഷ്യ. മാർസിസം എന്ന് പറയുന്നത് വലിയൊരാശയാണ്, അതിനെ ഇല്ലാതാക്കുവാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. സ്ഥിതി സമത്വം എന്ന് പറയുന്ന ആശയം ലോകത്തെല്ലാ കാലത്തും നിലനിൽക്കും, അതൊന്നും ഇല്ലാതാക്കുവാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. ഇതൊരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വി പി തുടക്കത്തിൽ പറഞ്ഞു അക്രമവും കൈവെട്ടും നടത്തുന്ന പാർട്ടിക്കാർ പിന്തുണ കൊടുത്തു യു ഡി എഫിന്, അതേപോലെ തന്നെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകളും പിന്തുണ കൊടുത്തു. അപ്പോൾ നാം ഇരിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ മണ്ഡലത്തിൽ 52 വെട്ട് കെട്ടിയിട്ടൊരു സഖാവിനെ വെട്ടിക്കുന്ന ഒരു മണ്ഡലത്തിൽ അത് തീവ്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് തീവ്രവാദത്തെ വിലയിരുത്തുക? അപ്പോൾ ടി പി ചന്ദ്രശേഖരനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുന്നു, അത് ഈ വടകരയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതുകൂടി ഒരു തെളിവല്ലേ ഈ തെരഞ്ഞെടുപ്പ്? മറ്റൊരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 2014 ശേഷം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായിട്ട് കൈകോർക്കുകയും അതേപോലെ തന്നെ യു ഡി എഫുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നത്. അതിനു മുമ്പൊക്കെ ഏതെല്ലാ സമയങ്ങളിലും എൽ ഡി എഫിന് വേണ്ടി ശക്തമായി പിന്തുണ കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അന്നൊന്നും കാണാത്തൊരു വർഗീയത ഇന്ന് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ വി പി സി പി എം കാണുന്നത് എന്നതിനെക്കുറിച്ച് മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി സംഘടന ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി തുടങ്ങിയിട്ടുള്ള സംഘടനകളാണ്. അവരുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയത്. ഇതെല്ലാ കാലത്തും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അങ്ങോ വളരെ അപ്പുറത്തേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത്തെ സ്ഥിതിഗതികളിൽ ഈ കൂട്ടുകെട്ട് നമ്മുടെ നാട്ടിന് യോജിച്ചല്ല, നമ്മുടെ നാട്ടിൻ്റെ ജനാധിപത്യവും മതേരത്വവും നശിപ്പിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ശ്രീ പുന്നക്കലിനോട് ഒരു ചോദ്യം. കോഴിക്കോട് ജില്ലയിൽ മിന്നും പ്രകടനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചത്. 13 നിയോജക മണ്ഡലത്തിലും 2 മന്ത്രിമാരുടെ മണ്ഡലമായ ബേപ്പൂരും മെലത്തൂരും ഉൾപ്പെടെ യു ഡി എഫിന് ലീഡുണ്ടാക്കാൻ കഴിഞ്ഞു. പരമ്പരാഗതമായിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ള പ്രചാരവേലകൾ സി പി എം കാലാകാലമായി ഈ വടകര ഏരിയയിൽ നടത്താറുണ്ട്.
പാർട്ടിക്ക് ഏറ്റവും കേഡർമാരുള്ള നിയോജകമണ്ഡലമാണ് വടകര. പക്ഷേ സി പി എം വോട്ടുകളിൽ വമ്പിച്ച വിള്ളലുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. സി പി എം കുടുംബങ്ങളിൽ പോലെ ആളുകൾ പോലും പ്രചരണത്തിന് ശൈലജ ടീച്ചറോടൊപ്പം പോയി വോട്ട് ഷാഫിക്ക് കുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അലയൊലിയാണ് ഈ നാദാപുരം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. വടകര നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഷാഫിക്ക് ഭൂരിപക്ഷം സമ്മാനിച്ച നിയോജകമണ്ഡലമാണ് നാദാപുരം. എൻ്റെ ചോദ്യം, നാദാപുരം നിയോജകമണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പരാജയപ്പെടും എന്നാണ് കാലങ്ങളായിട്ട് സി പി എം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം നാമധാരി മത്സരിച്ചിട്ട് 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടൊരു മുസ്ലിം ലീഗുകാരൻ വന്നാൽ വിജയിക്കാൻ കഴിയില്ല എന്നതാണ്. ബഹുമാനപ്പെട്ട അമീദ് അലി ഷംനാർ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ ഇവിടെ എം എൽ എ ആയിട്ടുണ്ട്. ഹാരിസ് പറഞ്ഞ ശരിയാണ്, അതിനുശേഷമാണ് ഈ വംശീയ പ്രചരണം പറഞ്ഞത് ആരംഭിക്കുന്നത്. സി എച്ച് കനാലം മത്സരിച്ചപ്പോഴാണ് വംശീയ പ്രചരണം സി പി എം ഏറ്റവും ശക്തിയിലൂടെ നടത്തി ഈയൊരു ഒരു സമുദായത്തെ കോർണറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമം ഈ തിരഞ്ഞെടുപ്പിൽ മാക്സിമം വന്നു. പക്ഷേ എല്ലാ സമുദായവും അത് പുച്ഛിച്ച് ചല്ല. ഇനി അത് സി പി എമ്മിൻ്റെ ആ പരിപ്പ് ഒരു മണ്ഡലത്തിലും പോയില്ല. കോഴിക്കോട് ജില്ലയിൽ 1,000,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഐക്യജനാധിപത്യം മുന്നിലുള്ളത്. 13 മണ്ഡലത്തിലും ലീഡാണ്. ഇവർ കൂട്ടുകൂടുമ്പോൾ മതേതരവാദികളും ഇവരെതിർക്കുമ്പോൾ വർഗീയവാദികളും ചിത്രീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ഉണ്ണീഷം മാത്രമല്ല, എല്ലാവരും സംസാരിക്കുന്നത് ഉണ്ണീഷിനെ കുറിച്ചും കൂടി മിതത്തിൽ സംസാരിക്കുന്നത്. ചരിത്രവും വിവരവുമുള്ള കുട്ടികളെ പുതിയ തലമുറ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും വെൽഫെയർ പാർട്ടിയായിട്ട് യോജിച്ച മത്സരിച്ച പഞ്ചായത്തുകൾ ഇവിടെ ഇത്രയുണ്ട് അല്ലേ? ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അന്ന് പറഞ്ഞത് ലോക സാമ്രാജ്യത്വത്തെ അമേരിക്ക എതിർക്കാൻ ഞങ്ങൾ യോജിക്കുന്നു എന്നാണ് പിണറായി വിജയൻ ഞാൻ വായിച്ചത്. 2, പി ഡി പി എന്ന് അബ്ദുൽ നാസർ മദനി ഗാന്ധിജിയാണ് എന്ന് പറഞ്ഞ് പൊന്നാനിയിൽ ലേഖനെതിരായി അദ്ദേഹത്തോടൊപ്പം വോട്ട് പിടിച്ചവരാണ് ഇവർ. ഇതൊന്നും ലീഗോ ഐക്യജനാധിപത്യം മുന്നിലോ ചെയ്തിട്ടില്ല. ജമാഅത്തുകാരും പി ഡി പിക്കാരും ഇപ്പം ഐക്യജനാധിപത്യം മുന്നിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളോട് സ്നേഹം കൊണ്ടല്ല, രാജ്യത്തിലെ ഒരു സ്ഥിതിയിൽ അവരും മതേതര ജനാധിപത്യക്ക് ഒപ്പാന്ന് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഈ അപകടകരമായ രാഷ്ട്രീയ നാടകങ്ങളും പരീക്ഷണങ്ങളും പ്രബുദ്ധ കേരളം യുവാക്കൾ വിദ്യാസമ്പന്നർ അതെല്ലാ സമുദായത്തിലും പെട്ടെ ഞങ്ങളെ ഭിന്നിപ്പിക്കരുത്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിക്കോ, ഞങ്ങളെ ഭിന്നിപ്പിക്കരുത്, ഞങ്ങളെ വെച്ച് കൽപ്പിക്കരുതെന്ന ചിന്ത ഈ മണ്ഡലത്തിലും ശക്തിയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ബൂത്ത് പരിശോധിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കുന്നു, നിങ്ങൾ പത്രക്കാർ പരിശോധിക്കണം. സി പി എം മാത്രമല്ല, മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇല്ലാത്ത, അപ്പോൾ വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ, ആ ബൂത്തുകളിൽ ഷാഫിക്ക് മഹാഭൂരിപക്ഷമുണ്ട്. പിന്നെ ബാക്കി പറയേണ്ടില്ലല്ലോ. പത്രക്കാർ പരിശോധിച്ചോട്ടോ, ആ പ്രശ്നമല്ല. ഇവിടെ ഇപ്പോൾ കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒന്ന്, നിയമസഭാ തിരഞ്ഞെടുപ്പ് വേറൊന്ന്. ഇതാണ് പണ്ടേ എടുത്തിട്ടുള്ള നിലപാട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യും, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യും. കാരണം എന്താണ്, എൽ ഡി എഫ് അധികാരത്തിൽ പാർലമെൻറ്റിൽ അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ള ഒരു തോന്നലാണ്. പക്ഷേ എൽ ഡി എഫിന് ശക്തി ഉണ്ടെങ്കിൽ പലതും ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മൾ 1 യു പി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എൽ ഡി എഫ് പിന്തുണ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യ രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളിങ്ങനെയാണ് അവരുടെ ചിന്താഗതി. പാർലമെൻറ്റിൽ കോൺഗ്രസ് യു ഡി എഫും അതുപോലെ നിയമസഭയിൽ എൽ ഡി എഫ്, ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം വർഗീയവൽക്കരണവും കാര്യങ്ങളും അതൊന്നും പറയുന്നുണ്ടല്ലോ, നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കാം. ആർക്ക് ആര് ആര് ജയിക്കും, ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിന് നമുക്ക് നോക്കാമല്ലോ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ ഇങ്ങക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കാണ് തോന്നുക സി പി എം വർഗീയ പാർട്ടിയാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാര വേലകളാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുന്നത്, ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ
ശക്തമായ വർഗീയത പ്രചരിപ്പിച്ചത് മുസ്ലിം ലീഗ് യു ഡി എഫ് ആണ്. അതിൻ്റെ ഫലമാണ് സംഭവിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. വി പി അവസാനിപ്പിച്ചയിടത്താണ് ഒരു ചോദ്യം ബാക്കിയാക്കി നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. അതായത് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം, അതാണ് ഇതിൻ്റെ ചോദ്യം. ഏതായാലും പിന്നെ വളരെ വലിയ ഒരു ഗഹനമായ ചർച്ചയാണ് ഇവിടെ നടന്നത്. ദേശീയ രാഷ്ട്രീയം മുതൽ നിയമസഭയിലേക്കുള്ള നിരക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ ചർച്ച ചെയ്ത് വളരെ നല്ല ഒരു നിലവാരത്തോടു കൂടിയുള്ള ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മീഡിയ വിഷൻ ചാനൽ ഈ ജനവിധി അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കലും വി പി കുഞ്ഞികൃഷ്ണനും ടി കെ പ്രഭാകരൻ മാഷും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാദാപുരത്തെ മാധ്യമ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരുണ്ട്. എല്ലാവരും ഇവിടെ എത്തി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാന ഭാഗം എന്ന നിലയ്ക്ക് അവസാനമായി ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ടേസ്റ്റി ഫുഡ് നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം, അതിൽ പ്രിയപ്പെട്ട നമ്മുടെ മജീദ് ടേസ്റ്റി ഫുഡിൻ്റെ എം ഡി മജീദ് സാഹിബൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പ്രവചന മത്സരത്തിൽ ജേതാവായ വ്യക്തിക്കുള്ള സമ്മാനം ഇവിടെ വെച്ച് കൈമാറുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ റാഷിദ് സംസാരിക്കും. വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടാണ് ടേസ്റ്റി ഫുഡ് ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം യൂട്യൂബിലൂടെ നടത്തിയത്. ഈ ഒരു മത്സരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത്. അവസാനം ഫലം വന്നപ്പോൾ ഷാഫി പറമ്പിൽ 115,000 വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 114,506 വോട്ടുകൾക്കാണ് വിജയം നേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാദാപുരത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. ആ ഒരു ഘട്ടങ്ങളിലൊക്കെ വളരെ നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ നാടിൻ്റെ സമാധാനം, നമ്മുടെ നാടിൻ്റെ ഒരു തനിമ ആ ഒരു പരിപാടിയിലൂടെ പുറം ലോകത്ത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് അദ്നാനാണ്. കൃത്യമായി 115,000 വോട്ട് ഭൂരിപക്ഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയിയായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ കൃത്യമായ ഉത്തരം അറിയിച്ചുകൊണ്ട് 115,356, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖത്തറിലുള്ള സൈനുദ്ദീൻ, അദ്ദേഹം വിജയിയായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരു പ്രോത്സാഹന സമ്മാനം ഇവിടെ നൽകുകയാണ്. നമ്മുടെ സമ്മാനദാന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദുബായിൽ യാദൃശികമായി പരിചയപ്പെടുകയും വളരെ മാനസികമായ ഒരടുപ്പം കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ടേസ്റ്റി ഫുഡ് എം ഡി പി സി മജീദ് സാഹിബാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കൽ, അതുപോലെ തന്നെ വി പി കുഞ്ഞികൃഷ്ണൻ സാർ, പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവരുടെ സി പി സലാംക, ലൂളി റിയാസ്, ടി വി മമ്മു മാസ്റ്റർ, ഇ ഹാരിസ് തുടങ്ങിയവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട യൂസഫ് ഖാനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ സമ്മാനദാന ചടങ്ങ് വളരെ ധന്യമായ ഒരു ചടങ്ങിൽ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് അദ്നാൻ ആദ്യമായി സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. ഉമ്മ ആയിഷയും കൂടെയുണ്ട്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ച കമൻറ്റ് ബോക്സിൽ ഉത്തരം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സൈനുദ്ദീൻ്റെ മകൾ നെഷ്വ, അതുപോലെ തന്നെ അനുജൻ ഇസ്മായിൽ ഏറ്റുവാങ്ങുകയാണ്. ഈ ചടങ്ങിന് രണ്ട് വാക്ക് ആശംസ പി സി മജീദ് സാഹിബ്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി യുഐ, അതായത് ദുബൈ, ഷാർജ, മറ്റ് എമിറേറ്റ്സുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേസ്റ്റിഫുഡെന്ന ബ്രാൻഡ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി നാട്ടിലെ നെസ്റ്റോയിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും സാറിന് ആവശ്യമുണ്ട്. ഇൻഷാല്ല ഭാവിയിൽ മറ്റുള്ള എല്ലാ സൂപ്പർ ബ്രാൻഡുകളിലും എത്തും. സന്തോഷം. ലൂളി റിയാസ് രണ്ട് വാക്ക്.
ഇതിപ്പോൾ ഈ ടേസ്റ്റി ഫുഡ് നടത്തിയ ഈ മത്സരത്തിൽ ഈ തിരുവമ്പറമ്പത്ത് തന്നെ വിജയമുള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട്. ടേസ്റ്റി ഫുഡ് വളരെ നല്ല ഒരു സ്ഥാപനം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെയൊരു സമ്മാനം നൽകിയത്, ഈ ചടങ്ങിൽ വെച്ച് തന്നെ നൽകിയിട്ടുള്ളത് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ശ്രീതു, എന്തായി മോൻ്റെ ബർത്ത്ഡേ പ്ലാനിംഗ്? പ്ലാനിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതുവരെ പാർട്ടി ഹോളിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ആകെ ടെൻഷനില്ല. ഇതിന് ഇത്ര ടെൻഷൻ ഒന്നും വേണ്ട. ഈ പാരീസ് ഉണ്ടല്ലോ, അവിടെ പാർട്ടി നടത്താൻ പറ്റുമോ? അതെല്ലോ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കിടിലം പാർട്ടി ഹാളുണ്ട്. മാത്രമല്ല ഫംഗ്ഷന് ആവശ്യമായ ഫുഡ് ഓർഡർ അനുസരിച്ച് ചെയ്തു നൽകുന്നു. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ ഓർഡർ പ്രകാരം ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൊള്ളാലോ, രണ്ട് പ്രശ്നം ഒരുമിച്ച് സോൾവ് ആയി. ആ പിന്നെ കേക്ക്, സ്വീറ്റ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ബേക്കറി ഉണ്ട്. എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ്. ആണോ? എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് ഡി പാരസ് ഹോൾ ബുക്ക് ചെയ്യാൻ പറയട്ടെ. ഫുഡിന് ഓർഡർ കൊടുക്കാം. ആ ആഘോഷം എന്തുമാകട്ടെ, ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു.